ഹായ് ഫ്രണ്ട്സ്, ജോൺഷാസ് വേൾഡിൻ്റെ ഇന്നത്തെ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ചെറിയൊരു ഗാർഡൻ ടൂറാണ് കേട്ടോ. ഈ ഒരു ഗാർഡനിൽ കൂടുതലായിട്ടുള്ളതും ചൈനീസ് വോൾസും അതുപോലെ ജെറേനിയം പ്ലാന്റ്സുമാണ്. അപ്പോൾ ഇതിൻ്റെ രണ്ടും ഈ രണ്ട് പ്ലാന്റ്സിൻ്റെയും ഒരുപാട് ഫ്ലവേഴ്സുണ്ട്. അപ്പോൾ നമുക്കത് കാണാം. അതിന് മുൻപ് ഇതാ ഇതിൻ്റെ ഉൾഭാഗങ്ങളിലൊക്കെ വെച്ചിരിക്കുന്ന കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ട്. അപ്പോൾ അതും ഒന്ന് കണ്ടതിന് ശേഷം നമുക്ക് പുറത്തെ കാഴ്ചകളിലേക്ക് പോവാം. ഇത് ആഫ്രിക്കൻ വയലറ്റിൻ്റെ നല്ല മനോഹരമായ ഒരു കളറാണ് കേട്ടോ. വളരെ റെയറായിട്ട് കാണുന്നൊരു കളറാണെന്ന് തോന്നുന്നു. ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ്. നല്ല ഭംഗിയുള്ളൊരു കളറ്, നല്ല ഫ്ലവേഴ്സും. ഇനിയുള്ളത് ഇങ്ങനെ ബോൾസം പ്ലാന്റ്സ് ആണ്. അതിൽ നിറയെ പൂക്കളുമുണ്ട്. ഒരുപാട് കളർ വെറൈറ്റീസ് അല്ല, പക്ഷേ ഉള്ള പ്ലാന്റ്സിൽ നല്ല ഹെൽത്തി പ്ലാന്റ്സും അതുപോലെ നിറയെ പൂക്കളുമുള്ള നല്ല പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഇവർ ഇതിന് ചെയ്യുന്ന വളപ്രയോഗങ്ങൾ എന്ന് പറയുന്നത്, ഇവർ നന്നായിട്ട് ചെടി നടുമ്പോൾ തന്നെ നല്ല പോലെ ചാണകപ്പൊടിയും മണ്ണുമൊക്കെ മിക്സ് ചെയ്ത് ചകിരിപ്പൊടിയൊക്കെ ചേർത്ത് നടുന്നതാണ്. പിന്നീട് അവർ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല. ഇപ്പോൾ മഴക്കാലത്ത് ചെയ്യുന്നത് ഉണങ്ങിയ ചാണകപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. വേനൽക്കാലങ്ങളിൽ ചാണകത്തിൻ്റെ സ്ലറി ഒഴിച്ചു കൊടുക്കും. അപ്പോൾ മഴക്കാലങ്ങളിൽ ചാണകപ്പൊടി ഇട്ട് കൊടുക്കും. അത്രയൊക്കെ ചെയ്യുന്നുള്ളൂ എന്നാണ് പറഞ്ഞത്. നല്ല ഭംഗിയായിട്ട് നിറയെ പൂക്കളുമായിട്ട് നിൽക്കുന്നൊരു ഗാർഡനാണത്. ഇനി ഇവിടെയുള്ളത് കുറേയേറെ ജെറേനിയം പ്ലാന്റ്സ് ആണ്. അപ്പോൾ ജെറേനിയം പ്ലാന്റ്സിലും നിറയെ പൂക്കളുണ്ട്. കുറേയൊക്കെ പൂക്കൾ ഉണങ്ങിപ്പോയി എങ്കിലും ഈ മഴക്കാലത്തും ഇത്ര ഹെൽത്തി ആയിട്ട് നല്ല ഭംഗിയായിട്ട് പൂക്കളൊക്കെ ഉണ്ട് ഇതിൽ. അപ്പോൾ നമുക്ക് ഈ ഫ്ലവേഴ്സും ഈ പ്ലാന്റ്സൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരു കാര്യം ഉറപ്പാണ്, മഴ നനയാത്ത ഒരു ഏരിയയിൽ ചെടികൾ വയ്ക്കുകയാണെങ്കിൽ ചെടികൾ നല്ല ഹെൽത്തി ആയിരിക്കും. നിറയെ ഫ്ലവറിങ് പ്ലാന്റ്സ് ആണെങ്കിൽ നിറയെ ഫ്ലവർ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഈ ഒരു കാര്യം കൊണ്ട് തന്നെ ഇതൊരു തെളിവാണ് ശരിക്കും. മഴ നനയാത്ത ഒരു ഏരിയയിൽ വെക്കുമ്പോൾ പ്ലാന്റ്സിനുണ്ടാവുന്ന ഒരു വ്യത്യാസമാണത്. അപ്പോൾ ജെറേനിയം ഒരുപാട് കളർ വെറൈറ്റീസ് ഉണ്ട്, പക്ഷേ എല്ലാത്തിലും ഒന്നും ഫ്ലവറില്ല. ഇനി നല്ല ഭംഗിയായിട്ട് കാക്കപ്പൂവ് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നു. അത് നനയാത്തൊരു ഏരിയയിലായതുകൊണ്ടാണ് അത്ര ഭംഗിയായിട്ട് നിൽക്കുന്നത്. അത് നിറയെ പൂക്കളുണ്ട്. ഇതുപോലെ സ്പൈഡർ പ്ലാന്റിൻ്റെയൊക്കെ ഇനത്തിൽപ്പെട്ട ഇത്തരം പ്ലാന്റ്സൊക്കെ ഇവിടെയുണ്ട്. കുറേയേറെ വേറെ ചെടികളുമുണ്ട്, എങ്കിലും പ്രധാനമായിട്ടും ജെറേനിയം ബോൾസുമാണുള്ളത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഗാർഡൻ ടൂർ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഗാർഡൻ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോകൾ ഇഷ്ടമുള്ളവർ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുന്നു. മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.